ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനഘട്ടത്തിലേക്ക്. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. എൻഡിഎയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം പത്തനംതിട്ടയിൽ, വൈകുന്നേരം തിരുവനന്തപുരത്ത് റാലിയിൽ പങ്കെടുക്കും. വികസന നേട്ടങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൈദ്യുതി ബോർഡും അദാനിയും തമ്മിലുള്ള കരാറിൽ ദുരൂഹത ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. രാജ്യത്ത് ഇതുവരെ 6,87,00,000 പേർ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. യേശുക്രിസ്തുവിന്റെ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനഘട്ടത്തിലേക്ക്. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി അരവിന്ദ്. വികസനത്തിലൂന്നിയുള്ള എൽഡിഎഫ് പ്രചാരണത്തിന് ദേശീയ നേതാക്കളെ അണിനിരത്തി പ്രതിരോധം തീർക്കുകയാണ് യുഡിഎഫും എൻഡിഎയും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുൻതൂക്കം തുടക്കത്തിൽ ആത്മവിശ്വാസത്തോടെയുള്ള പ്രചാരണത്തിന് എൽഡിഎഫിനെ സഹായിച്ചു. മെല്ലെ കളം പിടിച്ച യുഡിഎഫും എൻഡിഎയും പ്രചാരണത്തിന്റെ അവസാനഘട്ടത്തിൽ കൂടുതൽ ആത്മവിശ്വാസത്തിലാണ്. അവസാന ലാപ്പിൽ സ്വർണ്ണക്കടത്തും ശബരിമലയും വീണ്ടും ചർച്ചയാക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു. വിവാദങ്ങളെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മറികടക്കാൻ ഭരണപക്ഷവും ശ്രമിച്ചു. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചർച്ചകൾ ഇപ്പോഴും തീരമേഖലകളിൽ സജീവമാക്കി നിർത്താൻ യുഡിഎഫ് ശ്രമിക്കുന്നുണ്ട്. പ്രതീക്ഷിച്ചതിലും നേരത്തെ എത്തിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ ജനപങ്കാളിത്തമുള്ള പരിപാടികളിലൂടെയാണ് രാഷ്ട്രീയ കക്ഷികൾ നേരിടുന്നത്. സംസ്ഥാനത്തെമ്പാടും നടക്കുന്ന റോഡ് ഷോകൾ ഇതിന്റെ സൂചനയാണ്. വീടുതോറും കയറിയിറങ്ങിയുള്ള ചിട്ടയായ പ്രചാരണത്തിലും രാഷ്ട്രീയ കക്ഷികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ക്ഷേമ പദ്ധതികൾക്ക് മുൻതൂക്കം നൽകിയുള്ള പ്രകടന പത്രികകൾ ജനങ്ങളിലേക്കെത്തിക്കാനും മൂന്നു മുന്നണികളും ഒരുപോലെ ശ്രദ്ധിക്കുന്നു. കൊണ്ടും കൊടുത്തും മുന്നേറുന്ന ആവേശകരമായ പരസ്യപ്രചാരണത്തിന് മറ്റന്നാൾ വൈകുന്നേരം സമാപനമാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് പത്തനംതിട്ടയിലെ കോന്നിയിലാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ പരിപാടി. പിന്നീട് തിരുവനന്തപുരത്തും എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വിജയ് റാലിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ജില്ലകളിലൂടെ തെരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ ആവേശം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് പത്തനംതിട്ട ജില്ല സാക്ഷിയാകുന്നത്. പ്രചാരണത്തിന് ശക്തി പകരാൻ പ്രധാന നേതാക്കളെ മുന്നിലിറക്കിയാണ് മൂന്ന് മുന്നണികളും ജനവിധിക്കായി തയ്യാറെടുക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ. എൻഡിഎ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി ജില്ലയിൽ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തുന്നതിന്റെ ആവേശത്തിലാണ് അണികൾ. എൻഡിഎ സ്ഥാനാർത്ഥിയായ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജനവിധി തേടുന്ന കോന്നി നിയോജക മണ്ഡലത്തിലെ സന്ദർശനം ബിജെപി മുന്നണികൾ ഏറെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. ഉച്ചയോടെ ജില്ലയിലെത്തുന്ന പ്രധാനമന്ത്രിക്കായി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ഇടതുമുന്നണി കുടുംബയോഗങ്ങളിലും ഗ്രഹസന്ദർശനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ യുഡിഎഫും എൻഡിഎയും ഇപ്പോൾ നേതാക്കളെ എത്തിച്ച് റോഡ് ഷോയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഈ മാസം 3 തിരുവല്ലയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ശശി തരൂറും 4 കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനും എത്തും. ജില്ലയിൽ സ്ഥാനാർത്ഥികൾക്ക് വോട്ടഭ്യർത്ഥിച്ച് സിപിഎം നേതാക്കളുടെ ഗ്രഹസന്ദർശനം ആരംഭിച്ചു. 5 നിയോജക മണ്ഡലങ്ങളിലും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മുതൽ ബ്രാഞ്ച് തലം വരെയുള്ള നേതാക്കളാണ് വീടുകളിലെത്തുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനങ്ങൾക്കൊപ്പം കുടുംബയോഗങ്ങളും യുഡിഎഫിൽ പുരോഗമിക്കുകയാണ്. പത്തനംതിട്ടയിൽ ത്രികോണ മത്സരം നടക്കുന്ന കോന്നിയാണ് ഏവരും ഉറ്റുനോക്കുന്ന മണ്ഡലം. പ്രധാന നേതാക്കളുടെ വരവോടെ പത്തനംതിട്ടയുടെ തെരഞ്ഞെടുപ്പ് ചൂട് 10 മടങ്ങ് വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണിവിടെ കാണാനാകുന്നത്. വൈദ്യുതി ബോർഡും അദാനി ഗ്രൂപ്പും തമ്മിൽ വഴിവിട്ട കരാറെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 8,850 കോടിയുടെ കരാറിൽ അദാനിക്ക് ലാഭം 1,000 കോടിയിലേറെയാണെന്നും അദ്ദേഹം ആരോപിച്ചു. 25 വർഷത്തേക്കുള്ള ദീർഘകാല വൈദ്യുതി കരാർ ഒരിടത്തും എത്തില്ലെന്ന് ശ്രീ ചെന്നിത്തല പറഞ്ഞു. 300 മെഗാവാട്ട് കൂടിയ വിലയ്ക്ക് അദാനിയിൽ നിന്ന് വാങ്ങാനുള്ള ലോങ് ടൈം 25 വർഷത്തെ എഗ്രിമെന്റാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. നിലവിൽ യൂണിറ്റിന് 2 രൂപ നിരക്കിൽ സോളാർ ലഭ്യമാണെന്നിരിക്കെ 2.82 രൂപ നിരക്കിലാണ് അദാനിയിൽ നിന്ന് വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു, കരാറുണ്ടായിരിക്കുന്നു. ഓരോ യൂണിറ്റിനും 1 രൂപയോളം സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോക്താക്കൾ അദാനിക്ക് കൂടുതൽ നൽകേണ്ടി വരും. പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിക്കളഞ്ഞു. വികസന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാവുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വികസന കാര്യങ്ങളിൽ കഴിഞ്ഞ 5 വർഷം നടന്ന കാര്യങ്ങൾ പ്രതിപക്ഷം ചർച്ച ചെയ്യാനേ പുറപ്പെടുന്നില്ല. വികസനവും ക്ഷേമവും ജനങ്ങളുടെ അവകാശമാണ് എന്ന നിലപാടാണ് എൽ ഡി എഫിനുള്ളത്.
സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഒന്നായി നാടിന്റെ വികസനത്തെ മാറ്റാനായി എന്നതാണ് എൽഡിഎഫ് സർക്കാരിന്റെ അഭിമാനം. അദാനിയുമായി വൈദ്യുതി ബോർഡ് കരാറിൽ ഏർപ്പെട്ടു എന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം നിഷേധിച്ച് വൈദ്യുതി മന്ത്രി M.M. Mani. അദാനിയുമായി അത്തരം ഒരു കരാറില്ലെന്നും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവുമായാണ് കരാറെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക. തെരഞ്ഞെടുപ്പ് വേളയിൽ കോവിഡ് ജാഗ്രത കൈവിടരുത്. ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നേരിട്ട് ഹാജരാകാൻ സാധിക്കാത്ത 80 വയസ്സിന് മുകളിലുള്ളവർക്കും അംഗപരിമിതർക്കുമുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി വരുന്നു. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയാണ് വോട്ടെടുപ്പ് നടത്തുന്നത്. നിയോജകമണ്ഡല കേന്ദ്രങ്ങളിൽ അവശ്യ സേവന വിഭാഗത്തിലുള്ള ജീവനക്കാർക്ക് വോട്ട് ചെയ്യാൻ സൌകര്യമൊരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ തപാൽ വോട്ടിന് അപേക്ഷിക്കേണ്ടതാണ്. കണ്ണൂരിൽ പ്രമുഖ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി K.O. ശശിധരൻ. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ദേശീയ സംസ്ഥാന നേതാക്കൾ കണ്ണൂരിൽ പ്രചരണം ശക്തമാക്കി. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്, കോടിയേരി ബാലകൃഷ്ണൻ, S.R.P. തുടങ്ങിയവർ ജില്ലയിൽ പര്യടനം നടത്തിവരികയാണ്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാവിലെ തലശ്ശേരി മണ്ഡലത്തിലെ വടക്കുംപാട് പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തു. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ഷാനവാസ് ഹുസൈൻ ഇന്ന് ഉച്ചയ്ക്ക് ശ്രീകണ്ഠപുരത്ത് BJP പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കും. വൈകിട്ട് അദ്ദേഹം കണ്ണൂരിൽ റോഡ് ഷോയിലും പങ്കെടുക്കും. നാളെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരും കണ്ണൂർ ജില്ലയിൽ പര്യടനത്തിനായി എത്തുന്നുണ്ട്. രാജ്യത്ത് ഇതുവരെ 6,87,00,000 പേർ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 36,71,000 കോവിഡ് വാക്സിനുകളാണ് വിതരണം ചെയ്തത്. അതേസമയം രാജ്യത്ത് കോവിഡ് കേസുകളിൽ തുടർച്ചയായ വർധനയാണ് രേഖപ്പെടുത്തുന്നത്. പുതുതായി 81,000 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 93.67%. കേരളത്തിൽ ഇന്നലെ 2,798 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 1,835 പേർ രോഗമുക്തി നേടി. 5.15% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 26,201 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. ഇടുക്കിയിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 7 മുതൽ 3 സഞ്ചരിക്കുന്ന വാക്സിനേഷൻ യൂണിറ്റുകൾ പ്രവർത്തനമാരംഭിക്കും. സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ ഇതിനുള്ള ഭൌതിക സാഹചര്യമൊരുക്കും. ഇരവികുളം ദേശീയോദ്യാനം വീണ്ടും സന്ദർശകർക്കായി തുറന്നു. വരയാടുകളുടെ പ്രജനന കാലവുമായി ബന്ധപ്പെട്ട് 2 മാസങ്ങൾക്ക് മുമ്പാണ് ദേശീയോദ്യാനം അടച്ചത്. ആദ്യ ദിവസം 1,184 സന്ദർശകർ ഇരവികുളത്തെത്തി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സന്ദർശകരെ ഉദ്യാനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കൊല്ലംകോട്ട് ഗ്യാസ് ടാങ്കറും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ ബന്ധുമരിച്ചു. പുലർച്ചെ 4:30 അപകടം. 11 ടൺ പാചകവാതകം ടാങ്കറിലുണ്ടായിരുന്നു. ടാങ്കറിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിയതാണ് ലോറിയിലേക്ക് തീ പടരാൻ കാരണമായത്. അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ അണച്ചു. യേശുക്രിസ്തുവിന്റെ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കുരിശിന്റെ വഴി, പ്രത്യേക ശുശ്രൂഷകൾ എന്നിവ നടന്നു. തിരുവനന്തപുരം പേരൂർക്കട സെന്റ് മേരീസ് പള്ളിയിൽ മാർ ബസേലിയോസ് ക്ലിമ്മിസ് കത്തോലിക്ക ബാബയും എറണാകുളം കാക്കനാട് സെന്റ് തോമസ് പള്ളിയിൽ സീറോ മലബാർ സഭ അധ്യക്ഷൻ മാർ ജോർജ് ആലഞ്ചേരിയും ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. എറണാകുളം ജില്ലയിൽ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂരിലേക്കും ധാരാളം വിശ്വാസികൾ മലകയറാൻ എത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനഘട്ടത്തിലേക്ക്. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. NDA പ്രചാരണത്തിനായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം പത്തനംതിട്ടയിൽ. വൈകുന്നേരം തിരുവനന്തപുരത്ത് റാലിയിൽ പങ്കെടുക്കും. വികസന നേട്ടങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൈദ്യുതി ബോർഡും അദാനിയും തമ്മിലുള്ള കരാറിൽ ദുരൂഹതയാരോപിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. രാജ്യത്ത് ഇതുവരെ 6,87,00,000 പേർ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. യേശുക്രിസ്തുവിന്റെ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.